ഇക്കാച്ചിയുടെ പുഴു പുഴു മലയാള പടങ്ങൾ അറിയാലോ, പൊതുവേ പച്ചില കയറി നിൽക്കുകയാണ്. പച്ചില പടങ്ങളാണ് കൂടുതലും മലയാളത്തിൽ വരാറുള്ളത്. എവിടെ നോക്കിയാലും പച്ചില, അത് ഏത് ടൈപ്പ് പടം എടുത്താലും അതിനകത്ത് പച്ചിലയാണ്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് കുറച്ച് നാൾ മുമ്പൊരു പ്രേതപ്പടം വന്നായിരുന്നു, ശൈനികം നായകനായിട്ടുള്ള ഒരു പ്രേതപ്പടം. അതെന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് ഞാൻ ഇങ്ങനൊരു പ്രേതപ്പടം കാണുന്നത്, അതായത് പച്ചില പ്രേതപ്പടം. പ്രേതപ്പടങ്ങൾ, പ്രേതം എന്ന കൺസെപ്റ്റ് തന്നെ ഒരു ഫാൻറ്റസിയാണ്, ഒരു എന്താ പറയുന്നത് നടക്കാത്തൊരു കാര്യമാണ് പ്രേതം എന്ന് പറയുന്ന കൺസെപ്റ്റ് തന്നെ. അതിനകത്തൊരു പച്ചിലപ്പടം ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു പച്ചിലപ്പടം കണ്ടത്. അതേപോലെ ഞാൻ ആദ്യമായിട്ട് ഇപ്പോൾ കാണുകയാണ് ഒരു പച്ചില ത്രില്ലർ. ഈ പുഴു എന്ന് പറയുന്ന പടം ഒരു ത്രില്ലർ പടമാണ്, ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ പടമാണിത്. പക്ഷേ ഈ പടം പെട്ടെന്ന് ആരും ത്രില്ലർ എന്ന് പറയത്തില്ല, അതായത് സാധാ ഒരു ഡ്രാമ അല്ലെങ്കിൽ ഒരു പച്ചില ഡ്രാമ എന്ന് പറയത്തുള്ളൂ. പച്ചില കയറി നിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അന്യഭാഷ പടങ്ങളൊക്കെ കേരള ഇൻഡസ്ട്രിയിൽ വന്ന് മെഴുകുന്നത്. കാരണം ഇവിടുത്തെ FD ആയാലും ടോട്ടൽ ഗ്രോസൊക്കെ ടോപ്പ് 5 നോക്കിയാലും എല്ലാം നോക്കി എന്ത് വീക്കെൻഡ് കളക്ഷൻ നോക്കിയാലും ബോക്സ് ഓഫീസിലെ എല്ലാ രീതിയിലും നോക്കിയാലും ഇവിടെ അന്യഭാഷ പടങ്ങൾ ഇഷ്ടംപോലെ ഉണ്ട്. അതുകൊണ്ട് ഈ കേരളത്തിൽ മലയാള പടങ്ങളിൽ കൊമേഴ്ഷ്യൽ പടങ്ങൾ, അതായത് ഒരു എല്ലാ ഓഡിയൻസിനെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിലുള്ള പടങ്ങളില്ല, എല്ലാം പച്ചില പടങ്ങളാണ് എടുക്കുന്നത്. ഇവിടെ പച്ചില കൊണ്ട് മെഴുകി വെച്ചേക്കുവാണ്. അപ്പോൾ ആ ഒരു ടൈപ്പിലാണ് ഈ പുഴു എടുത്തേക്കുന്നത്. പുഴു എന്ന് പറയുന്നതും ഈ പുഴുവിനകത്തെ കഥ, അതായത് കണ്ടന്റ് പക്ക ക്ലീശയാണ്, ഒരു ക്ലീശ കണ്ടന്റാണ്. അതായത് നമ്മൾ ഒത്തിരി സിനിമകൾ കണ്ടിട്ടുള്ള, അതായത് നായകനോ അല്ലെങ്കിൽ അതിനകത്ത് സംബന്ധിക്കുന്ന ഒരാളോ പണ്ട് എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തിരിക്കും, അതിന് റിവെഞ്ച് ചെയ്യാൻ അതിൻ്റെ പുറകിൽ ഓരോ പ്രശ്നങ്ങളായിട്ട് വരുന്നു പലരും. ഇത് നമ്മൾ ഒരുപാട് പടങ്ങളിൽ കണ്ട ഒരു കണ്ടന്റാണ് ഈ ഒരു കൺസെപ്റ്റ്, അതായത് ഈ ഒരു തീം, ഈ പടത്തിൻ്റെ ഒരു തീം. അതേപോലെ തന്നെയാണ് ഈ മമ്മൂട്ടി പണ്ട് ഒരു പോലീസുകാരനായിരുന്നു. പണ്ടൊരു ജോലി ചെയ്യുന്ന സമയത്ത് ഒരു കുടുംബത്തിന് ചെറിയൊരു പ്രശ്നം ഉണ്ടാക്കി, അതായത് ഒരു കുടുംബത്തിനെ തകർത്തു. അപ്പോൾ ആ കുടുംബത്തിലെ ഒരു പയ്യൻ റിവെഞ്ചുമായിട്ട് വരുന്നതാണ് ഈ പടത്തിൻ്റെ മെയിൻ കണ്ടന്റ്. പക്ഷേ ഈ പടത്തിന് പുതുമ നൽകുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പടത്തിൻ്റെ മേക്കിംഗ് ആണ്. ഈ പടത്തിനെ ഒരു ത്രില്ലർ രൂപത്തിൽ, പച്ചിലയായിട്ട് ഒരു ത്രില്ലർ രൂപത്തിൽ എടുത്തപ്പോൾ ഇതിനൊരു പുതുമ തോന്നി. ഈ പടത്തിന് ഒരു പുതുമ തോന്നി. അതാണ് ഈ പടത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ്, മേക്കിംഗ് ആയാലും അതിൻ്റെ ആ ഒരു ഒഴുക്ക്, പടത്തിൻ്റെ ഒഴുക്ക്. പക്ഷേ ഈ പടം തിയേറ്ററിൽ റിലീസ് ചെയ്തായിരുന്നെങ്കിൽ അടവടല മൂഞ്ചേനെ, ഇതിന് ഒരു എതുവിടി പൊട്ടിപ്പോകുമെന്ന് പറയാൻ പറ്റില്ല. കാരണം ഇത് തിയേറ്റർ കണ്ടന്റ് അല്ല, ഇത് പക്ക OTT റിലീസ് ചെയ്യേണ്ട പടമാണ്. OTT ഇറക്കിയാൽ മാത്രമേ ഇത് റീച്ച് കിട്ടത്തുള്ളൂ. അത് അങ്ങനത്തെ ഒരു പടമാണിത്. തിയേറ്ററിൽ ഇറക്കിയാൽ ഇത് ഉറപ്പായിട്ടും തിയേറ്ററിനകത്ത് ആൾക്കാർ ആദ്യത്തെ ഭാഗം, അതായത് ഫസ്റ്റ് ഹാഫ് കൂർക്കം വലിച്ചു ഉറങ്ങും. അതുപോലെയാണ് എടുത്തു വെച്ചേക്കുന്നത്. അമ്മാതിരി ഒരുമാതിരി ഡാർക്ക് രീതിയിലുള്ള സ്ലോ പേസാണ് പടം. പക്ഷേ ഈ ടൈപ്പ് പടങ്ങൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഇത് സൂപ്പർ പടമാണ്. അതായത് ആ രീതിയിലുള്ള പടങ്ങൾ അതിൻ്റെതായ രീതിയിൽ ലയിച്ചിരുന്ന് കാണാൻ പറ്റിയ ആൾക്കാർക്ക് ഇത് നല്ലൊരു പടമാണ്. ഈ ടൈപ്പ് പടങ്ങൾ ഇഷ്ടംപോലുണ്ട്. ഡാർക്ക് ത്രില്ലർ സ്ലോ ആയിട്ടുള്ള ഇഷ്ടംപോലെ പടങ്ങളുണ്ട്. തമിഴിലൊക്കെ ഇഷ്ടംപോലെ പടങ്ങളുണ്ട്. മലയാളത്തിൽ അങ്ങനെ കണ്ടിട്ടില്ല ഈ ടൈപ്പ്. അതായത് ഒരു പച്ചില ത്രില്ലർ, ഇമാതിരി പച്ചില രീതിയിലൊരു ത്രില്ലർ എടുത്ത് വെച്ചേക്കുന്ന പടം ഞാൻ കണ്ടിട്ടില്ല. അപ്പം ഇത് ഈ ഒരു മോഡൽ പടം ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു പടമാണ്. പിന്നെ ഇതിനകത്ത് ഏറ്റവും വലിയ കാര്യം, അത് പറയാതിരിക്കാൻ പറ്റത്തില്ല, ഒട്ടും പറയാൻ പറ്റത്തില്ല, അത് വിടാനേ പറ്റത്തില്ല. അത് എല്ലാ റിവ്യൂ ചെയ്യുന്ന ആൾക്കാരും ഇത് പറഞ്ഞിരിക്കും. അതുകൊണ്ട് പറഞ്ഞാലേ പറ്റൂ. കാരണം ഈ പടത്തിൻ്റെ മെയിൻ കാര്യം മമ്മൂട്ടിയുടെ അഭിനയം, എന്താ ഒരു അഭിനയം! അതായത് മമ്മൂട്ടിയുടെ പെർഫോമൻസ്, മമ്മൂട്ടിക്ക് അല്ലെങ്കിലും പണ്ട് തൊട്ടേ ഇമാതിരി ക്യാരക്ടറുള്ള, അതായത് ഒരു പ്രത്യേകതരം ക്യാരക്ടറുള്ള, അതായത് മേലൊന്നും അനങ്ങാത്ത, വലിയ ആക്ഷൻ ഒന്നും കൊടുക്കാത്ത, ഒരു എൻ്റർടൈനിങ് അല്ലാത്ത, കോമഡി ഒന്നും പറയാത്ത, ഒരു സീരിയസ് ആയിട്ടുള്ള ഇമാതിരി റോളുകൾ, നൈസായിട്ട് പുള്ളിയുടെ മേലനങ്ങിയുണ്ടല്ലാതെ ആ ആകാര ഭംഗിയും പുള്ളിയുടെ ആ ഒരു മുഖത്തെ എക്സ്പ്രഷനും ആ ഒരു ബോഡി ലാംഗ്വേജൊക്കെ ഉപയോഗിച്ച് മമ്മൂട്ടി പണ്ട് തൊട്ടേ നല്ല രീതി അഭിനയിക്കുന്നതാണ്. അതേപോലെ പുള്ളിയുടെ ഒരു സേഫ് സോണിലാണ് ഈ പടം കിട്ടിയിരുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് മമ്മൂട്ടി ഇതിനകത്ത് ഒരു രക്ഷയില്ലാത്ത അഭിനയമാണ്. ഒരു രക്ഷ എന്ന് പറഞ്ഞാൽ നല്ലൊരു, അത് നമ്മൾ ആ ഒരു ക്യാരക്ടർ അത് നമ്മൾ മമ്മൂട്ടി അല്ലെന്ന് കയറി, അതായത് ഈ അഭിനയിച്ചത് മമ്മൂട്ടിയല്ല, വേറൊരാൾ, അതായത് ആ ഒരു ക്യാരക്ടർ ആരാണോ അഭിനയിക്കുന്നത്, ആ ക്യാരക്ടർ ആർക്കാണോ അങ്ങനത്തെ ഒരു ക്യാരക്ടർ ഉള്ളൂ, അത് അയാളാണ് ഇത് ചെയ്തേക്കുന്നത് നമുക്ക് തോന്നുന്നു. കാരണം ഇത് മമ്മൂട്ടി അഭിനയിച്ചിട്ട് തോന്നില്ല. മമ്മൂട്ടിയുടെ ബോഡി ലാംഗ്വേജ് ഒന്നും ഇതിനകത്തൊരു ബന്ധമില്ല. കാരണം മമ്മൂട്ടി അമ്മാതിരി പെർഫോമൻസ് ആണ് ഇതിനകത്ത് കാഴ്ച വെച്ചേക്കുന്നത്. അതിനകത്ത് ഇതിനകത്തൊരു സീനുണ്ട്, മമ്മൂട്ടി ബാത്റൂമിൽ കുളിക്കുന്നത്. അതായത് പുള്ളിക്ക് 70 വയസ്സായി, 70 വയസ്സിൽ ബാത്റൂമിൽ നിന്ന് തലയെ മുടിയൊക്കെ അങ്ങോട്ടേക്കോട്ട് ഒലച്ച് കുളിക്കുവാണ്. ഇതൊക്കെ വേറെ ഒരു നടനെ കൊണ്ട് പറ്റില്ല എൻ്റെ അറിവിൽ. എനിക്കിത് ഈ മമ്മൂട്ടി കൊണ്ട് വരത്തോളം തോന്നും. കാരണം അമ്മാതിരി സൗന്ദര്യമാണ് പുള്ളിക്ക്. ഈ മമ്മൂട്ടിയുടെ മുമ്പ് ഇറങ്ങിയ CBI ഇതിലൊക്കെ നമുക്ക് മമ്മൂട്ടി ഒരുമാതിരി ശോഭമാണ് തോന്നുന്നത്. അതായത് പ്രായം തോന്നിക്കും, ഒരു വയ്യായിക തോന്നിക്കുന്നുണ്ട്. പക്ഷേ ഈ പടത്തിനകത്ത് ഈ മമ്മൂട്ടിയുടെ നല്ല എന്താ പറയുക, കറക്റ്റ് സുന്ദരനായിട്ട് തന്നെ, നല്ലൊരു സുന്ദരനായിട്ട് തന്നെ, നല്ല ഹാൻസമായിട്ട്, നല്ലൊരു ഒരു എന്താ പറയുന്നത് എനർജിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഈ പടത്തിനകത്ത് എനർജി കാണിക്കേണ്ട ആവശ്യമില്ല. കിടന്നാൽ മതി, അങ്ങോട്ട് ഇങ്ങോട്ട് നടന്നാൽ മതി. പക്ഷേ പുള്ളിയെ കാണാൻ നല്ല ഒരു ഒരു ഭംഗിയാണ് ഈ പടത്തിനകത്ത്. നമുക്ക് ആ വയ്യായിക ആ ഒരു പ്രായം തോന്നിക്കത്തില്ല. അത് തന്നെ കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പോയിന്റ് എന്ന് പറഞ്ഞാൽ പ്രായം തോന്നിക്കത്തില്ല. അതാണ് ഇതിനകത്ത് മമ്മൂട്ടിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. പിന്നെ എല്ലാവരും ഇതിനകത്ത് ഒരു നമ്മളിപ്പോൾ മലയാള സിനിമയിൽ ആ പുള്ളിയുടെ പേരെനിക്ക് അറിയത്തില്ല. അതായത് മമ്മൂട്ടിയുടെ ഒരു സ്വന്തക്കാരനായിട്ടൊരു പുള്ളിയുണ്ട്, ഒരു പ്രായമുള്ള ആ പുള്ളി അന്താക്ഷരി എന്ന് പറയുന്ന പടത്തിലൊക്കെ ഉണ്ടായിരുന്നു. ആ പുള്ളിയാണെങ്കിൽ ഇതിനകത്ത് നല്ല റോൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ പാർവതി തിരുവോത്തിൻ്റെ ഭർത്താവായിട്ട് വന്ന പുള്ളിയെ നല്ല നാച്ചുറലായിട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഒരു നാടകം ഈ പടത്തിനകത്ത് ഒരുപാട് സൈലൻസ് ആയിട്ട്, അതായത് സൈലൻ്റായിട്ട് പല കാര്യങ്ങളും, പല സിമ്പിൾസ് ഉണ്ട്. അതായത് കാസ്റ്റിൻ്റെ ആയാലും
അതുപോലെ പൊളിറ്റിക്സ് ഒക്കെ ആ ഒരു ഡയറക്ടർ അവരുടെ പൊളിറ്റിക്സ് ഒരുമാതിരി ഇൻഡയറക്റ്റ് ആയിട്ടൊക്കെ പറഞ്ഞു വിട്ടിട്ടുണ്ട്. ഒത്തിരി കാര്യങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട്, പക്ഷേ ഇതിനകത്ത് മെയിൻ തീം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു റിവഞ്ച് അത്രേ ഉള്ളൂ. അതിനപ്പുറം ഈ പടത്തിൻ്റെ മെയിൻ തീം വേറൊന്നുമില്ല. കുറച്ച് കാര്യങ്ങളൊക്കെ ഒളിഞ്ഞിരിപ്പുണ്ട്, അത് കാണുന്നവർക്ക് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാനേ ഉള്ളൂ. പക്ഷേ പടത്തിൻ്റെ മെയിൻ എന്ന് പറഞ്ഞാൽ ഒരു ത്രില്ലർ റിവഞ്ച് അത്രേ ഉള്ളൂ. മമ്മൂട്ടിയെ കൊല്ലാൻ വരുന്നു അവസാനം, പടം തീരുമ്പോൾ അതായത് ക്ലൈമാക്സ് തീരുമ്പോൾ ഒരു എൻഡില്ല, ഒരു പൂർണ്ണമായിട്ടുള്ള എൻഡില്ല, അപ്പോഴേ പടം തീരുവാണ്. അത് പടത്തിൻ്റെ ഒരു ഭംഗിയാണ്, അത് പൂർണ്ണമായിട്ട് എൻഡ് വെക്കാതിരുന്ന ഒരു പക്ഷേ ഡയറക്ടർ പുള്ളിയുടെ ഒരു ഒരു ഡയറക്ടർ ബ്രില്ലിയൻസ് കാണിച്ചായിരിക്കും എന്തെന്ന് അറിയത്തില്ല. പക്ഷേ ഇതിനെ പടം സ്ലോ സ്ലോ പേസ് നമുക്ക് അങ്ങനത്തെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇരുന്ന് കാണാൻ പറ്റിയൊരു പടം. റേറ്റിംഗ് കൊടുക്കുവാണെങ്കിൽ ഈ പടത്തിൻ്റെ റേറ്റിംഗ് ഒരു 5.5 കൊടുക്കാം, അത്രേ കൊടുക്കാൻ പറ്റൂ. കാരണം ഇത് ത്രില്ലർ രൂപത്തിലൊരു പച്ചില എടുത്തോണ്ടാണ്, ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടത്തില്ല ഈ പടം. ആ ഒരു രീതിയിൽ എനിക്കിഷ്ടപ്പെട്ടു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എബോ ആവറേജ് ആ രീതിയിൽ ഇഷ്ടപ്പെട്ടിട്ടുള്ളൂ. നല്ല പടമൊക്കെ തന്നെയാണ്. ഇതിനകത്ത് മെയിനായിട്ട് പറയുന്നത് മമ്മൂട്ടിയുടെ പെർഫോമൻസാണ്, അത് ഒരു രക്ഷയില്ല. മമ്മൂട്ടി എന്തൊക്കെയാലും ഈ പടത്തിന് ഈ വർഷത്തെ അവാർഡ് പലതും തൂക്കിയിരിക്കും ഉറപ്പാണ്.